കണ്ണൂർ ആറളത്ത് വനപാലകർക്ക് നേരെ വെടിയുതിർത്ത മാവോയിസ്റ്റുകൾക്കെതിരെ യു എ പി എ ചുമത്തിയിട്ടുണ്ട്. വനപാലകർക്ക് നേരെ വെടിയുതിർത്ത സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എന്നാണ് സൂചന. അഞ്ചംഗ സംഘത്തിനെതിരെ വധശ്രമ കുറ്റത്തോടൊപ്പമാണ് യു എ പി എയും ചുമത്തിയത്. തണ്ടർബോൾട്ട് ഉൾപ്പെടെ സായുധ സംഘത്തെ വിവിധയിടങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെലിക്സ് വിവരങ്ങളുമായിട്ടുണ്ട്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഇത് സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതെന്ന് സ്ഥിരീകരിച്ചോ? അഞ്ചിത അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രാഥമികമായി പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്ത് ഈ സംഘം എത്തിയിരുന്നു. സായുധ സംഘം തന്നെയാണ് എത്തിയത്. അന്നും സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവരെ കണ്ട വനപാലകർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ തണ്ടർബോട്ടിനൊപ്പം കർണാടകയുടെ കൂടി സഹായം കേരളം തേടിയിട്ടുണ്ട്. കർണാടക ക്രൂബ ബ്രാഞ്ചിൻ്റെ അടക്കമുള്ള സഹായമാണിപ്പോൾ തേടിയിട്ടുള്ളത്. അങ്ങനെ വിശദമായൊരു പരിശോധന തന്നെ ഇന്ന് നടത്തും. കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ അടക്കം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും തെരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. പക്ഷേ ഈ മാവോയിസ്റ്റുകളെ കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല. കർണാടക വനാതിർത്തിയാണ് ഒരു വശത്ത്, ഒരു വശത്ത് വയനാടാണ്. അപ്പോൾ ഇതിനിടയിൽ ഇവരുണ്ട്, പക്ഷേ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഈ ഇന്നലെ വെടിയുതിർത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വധശ്രമ കുറ്റത്തോടൊപ്പം ഇപ്പോൾ യു എ പി എയും ഈ മാവോയിസ്റ്റുകൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അഞ്ചംഗ സംഘമാണ് ഉണ്ടായിരുന്നത്. അതിലൊരു സ്ത്രീ ഉണ്ട് എന്നും ഈ വനപാലകർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും കൂടുതൽ സായുധ സേനയെ വിന്യസിച്ചുകൊണ്ട് ശക്തമായ പരിശോധന നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം.